നമസ്കാരം. മലയാള എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. നമ്മുടെ അതിഥി ജി ശൈലേന്ദ്രൻ നായർ സാറാണ്. സർ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ നിന്നും കോൺഗ്രസ്സിന് ആകെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ യു ഡി എഫിന് മൊത്തത്തിൽ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത് മൂന്നിൽ ഒരാൾ മാത്രമാണ്. ഈ ഒരാൾക്ക് വേണ്ടി പല പല നേതാക്കന്മാർ പ്രായഭേദമന്യേ ഡൽഹിയിലേക്ക് പോകാനും മറ്റും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. വളരെ നാടകീയമായ മുഹൂർത്തം നടക്കുന്നുണ്ട്. അതിനിടയിൽ കെ സുധാകരൻ ഒരു വെടിപൊട്ടിച്ചിരിക്കുകയാണ്, മറ്റൊന്നുമല്ല. എം ലിജുവിനെ ഡൽഹിയിൽ വെച്ച് കണ്ടതും അല്ലെങ്കിൽ എം ലിജുവുമായി ബന്ധപ്പെട്ട പരിചയമൊക്കെ കാണിച്ച് മാധ്യമങ്ങളിൽ ഇപ്പോൾ മൊത്തത്തിൽ ഒരു ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുകയാണ്. അതായത് അവർക്ക് തന്നെ അറിയില്ല ഇനി എന്താണ് അടുത്ത നീക്കം സുധാകരൻ്റെ. കെ സുധാകരൻ ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ളതല്ല, ബാക്കിയുള്ളവർക്കൊരു സംശയമുണ്ട്. കാരണം സുധാകരൻ്റെ നോമിനിയായി എം ലിജു വരുമോ? കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് തോറ്റവർ അവരവരുടെ മണ്ഡലങ്ങളിൽ നിന്ന് പ്രവർത്തിക്കട്ടെ, അല്ലാതെ പാർലമെന്ററി രാഷ്ട്രീയം ഒന്നുമല്ല ഒരു രാഷ്ട്രീയക്കാരൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയും എം ലിജു എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിച്ചതും പരാജയപ്പെട്ടതും ഒക്കെ എന്താണ് ഏറ്റവും അഗ്രഗണ്യനായിരിക്കുന്ന ജി സുധാകരനോടാണ്. അദ്ദേഹം അമ്പലപ്പുഴയിലെ മുടിചൂടാ മന്നനാണ്. അദ്ദേഹത്തിനെതിരെ ലിജു പരാജയപ്പെടുന്നതിന് ഒരു വലിയ പരാജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നാൽ പോലും സാറ്, എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ? അല്ലെ, ലിജു നല്ല കാൻഡിഡേറ്റാണ്. പിന്നെ ഇപ്പോൾ പൊങ്ങി വന്നിരിക്കുന്ന പല പല കാൻഡിഡേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ലിജു ചെറുപ്പക്കാരനാണ്, സ്മാർട്ടാണ്, നല്ല ആക്റ്റീവായിട്ട് പോളിറ്റിക്സ് ഡിബേറ്റ്സിലൊക്കെ വളരെ അതാണ് അപ്പോൾ പറയുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖന്മാരിൽ ഒരാളെന്ന് തന്നെ ലിജുവിനെ പറയാം. ലിജുവിന് ഇതിന് അർഹനാണ്. പിന്നെ അർഹനുള്ളവർക്കെല്ലാം അല്ലല്ലോ ഇപ്പോൾ നമ്മൾ സീറ്റ് കൊടുക്കുന്നതും ജയിക്കുന്നതും ഒക്കെ, അത് വേറൊരു കാര്യം. പക്ഷേ ലിജു വരുന്നത് കോൺഗ്രസ്സിന് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ലിജു വന്നു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു 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 ചലനം ഉണ്ടാക്കാനും കോൺഗ്രസ്സിന് മൊത്തത്തിലിപ്പോൾ ഒരു 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 ആവേശമായി മാറിയിരിക്കും. ആ, അപ്പോൾ അതോടൊപ്പം തന്നെ ലിജുവിൻ്റെ വരവും പിന്നെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ അവിടെയും രണ്ട് മൂന്ന് കടമ്പകളുണ്ട്. കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ സാഹചര്യം കൂടി ദേശീയ തലത്തിൽ കോൺഗ്രസ് വളരെ ദുർബലമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരവർ അവരവരുടെ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതായിരിക്കണം. എം ലിജുവിനെ പോലുള്ളവരെ സംസ്ഥാനത്തിന് ആവശ്യമെന്ന രീതി ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിനെ തകർക്കാനായിരിക്കില്ല, അദ്ദേഹത്തിനെ വളർത്താൻ സഹായമാകുമെന്ന്. ഒരുപക്ഷെ ഒരു തവണ കൂടി അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ ജയിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ തവണ എച്ച് സലാമിനെതിരെ ഒരു ഘട്ടത്തിൽ ജയിക്കുമെന്നൊരു പ്രതീതി വരെ ലിജു സൃഷ്ടിച്ചിരുന്നു. പക്ഷെ എന്നാൽ പോലും പല അടിയൊഴുക്കുകൾക്കാരണം എച്ച് സലാം വിജയിച്ചു. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ, ഇപ്പോൾ വിഷ്ണുനാഥ് കഴിഞ്ഞ തവണ മേഴ്സിക്കുട്ടി അമ്മയോട് നല്ല ഫൈറ്റ് നടത്തിയാണ് കുണ്ടറ സീറ്റ് പിടിച്ചെടുത്തത്. കരുനാഗപ്പള്ളിയിൽ സി ആർ മഹേഷ് വിജയിച്ചു, അതും ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷമായ 30,000 വോട്ടിന് സി ആർ മഹേഷ് വിജയിച്ചു. അപ്പോൾ ഇത്തരത്തിൽ യുവ നേതാക്കൾ, അത് കോൺഗ്രസിന്റെ യൂത്തിന് ഭയങ്കര ആവേശം വരെയാണ്. അത് അതുണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതൊന്നുമല്ല. ഒരുപക്ഷെ അത്തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിവുള്ള കാമ്പുള്ള ഒരു നേതാവാണെന്ന് പലർക്കും തോന്നിയിരിക്കണം അല്ലെ? ഒരു രാജ്യസഭയിൽ പോയി പ്രസംഗിക്കുന്നതിനപ്പുറം അതായിരിക്കുമോ സാർ? അല്ല, അതിപ്പോ മുരളീധരന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം മുരളീധരൻ എപ്പോഴും ഒരു വേറിട്ടൊരു രീതിയിലാണ് മുരളി സംസാരിക്കുന്നത്. ലിജുവിനെ കേരളത്തിൽ തന്നെ നിലനിർത്തണമോ അതോ ഇന്ത്യൻ പാർലമെന്റിൽ യുവാക്കളുടെ ശബ്ദത്തിന് ഒരു മുൻനിര നേതാവ് എന്നുള്ള നിലയിൽ ലിജു വരണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മുരളി ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലാവാം. ഒന്ന്, ഈ വളർത്താനും ആവാം, അല്ലെങ്കിൽ കൊല്ലാനും ആവാം. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുരളി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കെ മുരളീധരൻ വിചാരിച്ചാൽ അങ്ങനെ ഒരു വ്യക്തിയെ വളർത്താനും കൊല്ലാനുമുള്ള ശേഷിയുണ്ടോ? അതോ അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്, പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ വാക്കിനേക്കാളും ആത്യന്തികമായി ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് പറയുന്നതല്ലേ കേൾക്കാൻ പറ്റും? പിന്നെ ഇന്നത്തെ ഇതില് മുരളിക്ക് ഒരാളിനെ തളർത്താനും, പക്ഷെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടേക്കാമല്ലോ. ഇപ്പൊ അതാണല്ലോ, ഇപ്പൊ അദ്ദേഹത്തിന് അതാണ് സാർ പറഞ്ഞത്, വാല്യൂ ഉണ്ട്. ബട്ട് അതിന്റെ ഒരു ആത്യന്തികമായിട്ട് രാഷ്ട്രീയത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിടാൻ വേണ്ടിയാണ് മുരളിയുടെ ഈ വർത്തമാനമാണെന്നുള്ളത് പലർക്കും അറിയാം. അവിടെയാണ് പ്രശ്നം, അതാണ്. അപ്പം ഒരിടത്തും ഒന്നും അല്ലാത്ത മുരളി ഇങ്ങനെ ഒരെണ്ണം പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിന്മേൽ കിടന്ന് കറങ്ങിക്കൊള്ളുമല്ലോ. അതാണ് മുരളിയുടെ ഉദ്ദേശം. ഈ കെ മുരളീധരൻ പറയുന്നതിനെ നമുക്ക് തിരിച്ചൊന്ന് ചോദിക്കാം. നിയമത്ത് എന്നാ പിന്നെ ഒന്ന് പ്രവർത്തനം നടത്തി അടുത്തോളം ജയിച്ചു കാണിക്കാം എന്ന് കെ മുരളീധരനോട് വേണമെങ്കിൽ നമുക്ക് പറയാം, ചോദിക്കാം. അതാ പറഞ്ഞത്, അപ്പം ഒരു സേഫ് സോൺ കണ്ടുപിടിച്ച് പാർലമെന്റിൽ വടകരയിൽ അന്നൊരു തരംഗത്തിന്റെ ഇടയിൽ ജയിച്ചതൊഴിച്ചാൽ പട്ടിയൂർക്കാവ് എന്ത് തിരിച്ചു പിടിക്കാത്തത്? എന്തുകൊണ്ട് നിയമം ജയിക്കാൻ കഴിഞ്ഞില്ല? രണ്ടാം സ്ഥാനത്ത് പോലും വന്നില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ പറയുന്നതിൽ ഒരു സ്വയം ആത്മപരിശോധന, അത് അദ്ദേഹത്തിന്റെ നില സേഫ് ആയല്ലോ എന്നുള്ളതും അതിനകത്തുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവർ സേഫ് ആയാലും അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിനോട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.
അതാണ് അതിനകത്ത്. അപ്പോൾ ലിജു എവിടെ നിൽക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് തീരുമാനിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തിൻ്റെ വികാരം, കേരളത്തിൻ്റെ വികാരം മനസ്സ് ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥയിൽ അവർ പറയുന്നതനുസരിച്ച് ലിജുവിന് കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് ഒരു ഒരു യുവ ശബ്ദം ഡൽഹിയിൽ മുഴങ്ങട്ടെ, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ശബ്ദം ഡൽഹിയിൽ വരട്ടെ, അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.